നമസ്കാരം. ഫാസ്റ്റ് ടാഗ്, വാഹനങ്ങളുടെ ആധാർ. ഇനി ടോൾ ബൂത്തുകൾ വാഴുന്നത് ഏഴ് നിറത്തിലുള്ള ഫാസ്റ്റ് ടാഗുകൾ. 1989 കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൽ ഭേദഗതി വരുത്തിയാണ് ഗതാഗത മന്ത്രാലയം ഫാസ്റ്റ് ടാഗുകൾ നിർബന്ധമാക്കുന്നത്. ഫാസ്റ്റ് ടാഗിലൂടെ ആയിരിക്കും ഇനിയുള്ള ടോൾ പിരിവ്. ടോൾ പിരിവിനായി വാഹനങ്ങൾ നിർത്താതെ വാഹനക്കുരുക്ക് ഒഴിവാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ടോൾ പ്ലാസയിലെ ജീവനക്കാരന് പണം നൽകാതെ ഓട്ടോമാറ്റിക്കായി അക്കൗണ്ടിൽ നിന്ന് പണം നൽകുന്ന സംവിധാനമാണ് ഫാസ്റ്റ് ടാഗ്. എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം? എന്താണ് ഇതിൻ്റെ നേട്ടങ്ങൾ? ന്യൂസ് ഇൻഡ് ചർച്ച ചെയ്യുന്നു. ശൈലിയിൽ ടോൾ ബൂത്തുകളിൽ പണമടയ്ക്കാതെ കടന്നു പോകുന്നതിനുള്ള സംവിധാനമാണ് ഫാസ്റ്റ് ടാഗ്. റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ, അതായത് RFID സാങ്കേതിക വിദ്യയാണ് ഫാസ്റ്റ് ടാഗിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനായി വാഹനങ്ങളുടെ വിൻഡ് സ്ക്രീനിൽ ഇലക്ട്രോണിക് ചിപ്പ് അടങ്ങിയ ടാഗ് മുൻകൂട്ടി പതിപ്പിക്കണം. RFID റീഡർ വഴി വാഹനങ്ങളിൽ പതിപ്പിച്ചിരിക്കുന്ന ഫാസ്റ്റ് ടാഗിനെ നിർണയിച്ച് അക്കൗണ്ടിലൂടെ ഡിജിറ്റൽ പണമിടപാട് നടത്തുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഇതിനായി ഫാസ്റ്റ് ടാഗ് അക്കൗണ്ടിൽ മുൻകൂട്ടി പണം നിക്ഷേപിക്കേണ്ടതുണ്ട്. സമയലാഭം, ഇന്ധനലാഭം, കടലാസ്രഹിത പേയ്മെന്റ് എന്നിവ ഇതുവഴി ലഭ്യമാകുന്നു. രാജ്യത്തെ ഏത് ടോൾ പ്ലാസകളിലും ടോൾ പിരിവിന് ഉപയോഗിക്കാവുന്ന ഏകീകൃത സംവിധാനമാണ് ഫാസ്റ്റ് ടാഗിലൂടെ ദേശീയപാതാ അതോറിറ്റി നടപ്പിലാക്കുന്നത്. ഏഴു തരം ഫാസ്റ്റ് ടാഗുകളാണ് ഇപ്പോൾ ഉപയോഗത്തിലുള്ളത്. ഇവയ്ക്ക് ഏഴ് നിറമായിരിക്കും. വാഹനത്തിന്റെ വലിപ്പമനുസരിച്ചാണ് നിറം കണക്കാക്കുന്നത്. കാറിന് പർപ്പിൾ, ചെറുവാഹനങ്ങൾക്ക് ഓറഞ്ച്, ബസ്സിനും ട്രക്കുകൾക്കും പച്ച, 3 ആക്സിലുള്ളതിന് മഞ്ഞ, 4 മുതൽ 6 ആക്സിലുള്ളവയ്ക്ക് പിങ്ക്, 7 ആക്സിലും അതിനു മുകളിലുള്ളവയ്ക്ക് ആകാശനീല, JCB പോലുള്ളവയ്ക്ക് ചാരക്കളർ. ഇതൊക്കെയാണ് നിറങ്ങൾ. കാറിനും ചെറുവാഹനങ്ങൾക്കുമുള്ള ഫാസ്റ്റ് ടാഗിന് 500 രൂപയും മറ്റു വാഹനങ്ങൾക്ക് 600 രൂപയും. പുതിയ വാഹനങ്ങൾ വാങ്ങുമ്പോൾ ഇതിനും കൂടി തുക ഈടാക്കി ഫാസ്റ്റ് ടാഗ് നൽകും. പുതിയ ഫാസ്റ്റ് ടാഗിൽ 200 രൂപ ടോൾ തുകയായി ശേഷിക്കും. ഇത് എപ്പോഴും ഉണ്ടായിരിക്കേണ്ട കുറഞ്ഞ തുകയാണ്. ഇതിൻ്റെ ഭാഗമായി 5 വർഷം കാലാവധിയുള്ള ഫാസ്റ്റ് ടാഗ് അക്കൗണ്ട് ലഭിക്കും. 100 രൂപ മുതൽ 2 ലക്ഷം വരെ ഈ അക്കൗണ്ടിൽ നിക്ഷേപിക്കാവുന്നതാണ്. ഓൺലൈൻ ബാങ്കിംഗ് വഴിയും ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ വഴിയും അക്കൗണ്ടിലേക്ക് പണമടയ്ക്കാം. പുതിയ വാഹനം വാങ്ങുന്നവർക്ക് വാഹന വിതരണക്കാരിൽ നിന്ന് ലഭിക്കും. മറ്റു വാഹന ഉടമകൾക്ക് ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി, അതായത് NHAI സഹകരിക്കുന്ന സ്വകാര്യ പൊതുമേഖലാ ബാങ്കുകളിൽ നിന്ന് ടാഗ് വാങ്ങാം. ടോൾ പ്ലാസകളിലുള്ള വിതരണ കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്നതാണ്. ആക്സിസ്, ICICI, SBI, HDFC, കരൂർ വൈശ്യ, കൊട്ടക് മഹീന്ദ്ര, സിൻഡിക്കേറ്റ്, ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ, പഞ്ചാബ് നാഷണൽ, സിറ്റി യൂണിയൻ, ബാങ്ക് ഓഫ് ബറോഡ, ഇൻഡസ് ഇൻഡ്, യെസ് ബാങ്ക്, യൂണിയൻ ബാങ്ക്, PayTM, ആമസോൺ, RTO, കോമൺ സർവീസ് സെന്റർ, പെട്രോൾ പമ്പ് എന്നിവ വഴിയും ടാഗ് ലഭിക്കുന്നതാണ്. 100 രൂപയാണ് വില. December 15 ഈ തുക ഒഴിവാക്കാൻ കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുണ്ട്. സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് 200 രൂപയാണ്. അക്കൗണ്ടിൽ കുറഞ്ഞത് 100 രൂപ റീചാർജ് ചെയ്യണം. ഇതിനുശേഷം ഓൺലൈൻ ബാങ്കിംഗ് വഴിയും ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ വഴിയും അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കാം. ബാലൻസ് തുക കുറയുമ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കായി റീചാർജ് ചെയ്യാം. ഒരു ഫാസ്റ്റ് ടാഗിന് 5 വർഷമാണ് കാലാവധി. ഒരു വാഹനത്തിന് ഒരു ടാഗ് മാത്രമാണ് അനുവദിക്കുന്നത്. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, വാഹന ഉടമയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അംഗീകൃത തിരിച്ചറിയൽ കാർഡ്, ടാഗ് എടുക്കാൻ വാഹനമില്ലാതെ പോകുന്നവർ നമ്പർ പ്ലേറ്റ് വ്യക്തമായി കാണും വിധം ഫോണിൽ ഫോട്ടോ എടുത്ത് കയ്യിലും കരുതേണ്ടതുണ്ട്. വാഹനത്തിന്റെ മുൻചില്ലിൽ ഉൾവശത്താണ് ടാഗ് ഒട്ടിക്കേണ്ടത്. കൃത്യമായി ഒട്ടിച്ചില്ലെങ്കിൽ ടോൾ പ്ലാസയിൽ റീഡിംഗ് ലഭിക്കില്ല. പൊളിച്ചൊട്ടിച്ചാൽ അസാധുവുമാകും. വാഹനം ടോൾ പ്ലാസ കടന്നു പോകുമ്പോൾ അക്കൗണ്ടിൽ നിന്ന് തുക ഈടാക്കുകയാണ് പതിവ്. ഈ വിവരം SMS ഉടമയെ അറിയിക്കുകയും ചെയ്യും. വാണിജ്യ ടൂറിസ്റ്റ് വാഹനങ്ങൾ ഏത് ടോൾ പ്ലാസ എപ്പോൾ കടന്നുവെന്ന് വാഹന ഉടമയ്ക്ക് ഇതിലൂടെ മനസ്സിലാക്കാനും സാധിക്കുന്നതാണ്.
ഓൺലൈനിലൂടെ വാങ്ങുന്ന ഫാസ്ടാഗുകൾ നമ്മൾ സ്വയം ആക്ടിവേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇതിനായി മൈ ഫാസ്ടാഗ് മൊബൈൽ ആപ്പ് ഉപയോഗിക്കാവുന്നതാണ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലും ഒക്കെ ആപ്പ് ലഭ്യമാണ്. മൈ ഫാസ്ടാഗ് ആപ്പിൽ വണ്ടിയുടെ വിവരങ്ങൾ നൽകി ഫാസ്ടാഗ് ആക്ടിവേറ്റ് ആക്കാവുന്നതാണ്. മൊബൈൽ ആപ്പിലൂടെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ വാലറ്റുമായി ബന്ധിപ്പിക്കാനും സാധിക്കുന്നതാണ്. ആപ്പിൽ നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രീപെയ്ഡ് വാലറ്റ് സംവിധാനവും ലഭ്യമാണ്. പണം ആഡ് ചെയ്ത് ഫാസ്ടാഗ് പ്രവർത്തനക്ഷമമാക്കാം. ടോൾ കടക്കുമ്പോൾ ഈ പ്രീപെയ്ഡ് വാലറ്റിൽ നിന്നേ പണം ഈടാക്കുകയുള്ളൂ എന്നതാണ് ഇതിന്റെ പ്രധാന സവിശേഷത. വാഹനത്തിന്റെ മുൻചില്ലിൽ അകത്തായാണ് ഫാസ്ടാഗ് ഒട്ടിക്കേണ്ടത്. കനം കുറഞ്ഞ മാഗ്നറ്റ് ആയതിനാൽ മാറ്റി ഒട്ടിക്കാൻ സ്റ്റിക്കർ ഊരിമാറ്റി മാഗ്നറ്റ് പുറത്തേക്ക് കാണും വിധം ഒട്ടിക്കേണ്ടതുണ്ട്. RFID ഉപയോഗിച്ച ചിപ്പിന്റെ സഹായത്തോടെ ടോൾ പ്ലാസ വഴി കടന്നു പോകുന്ന വാഹനത്തെ നിർണയിച്ചുകൊണ്ട് അക്കൗണ്ടിൽ നിന്ന് പണം ഈടാക്കും. ഫാസ്ടാഗുമായി ബന്ധപ്പെടുത്തിയ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം നേരിട്ട് ഈടാക്കുന്നതിനാൽ ഫാസ്ടാഗ് സ്റ്റിക്കർ ഉള്ള വാഹനങ്ങൾ ടോൾ പ്ലാസയിൽ നിർത്തേണ്ടതില്ല എന്നതും ഇതിന്റെ ഒരു മേന്മയാണ്. ഓരോ വാഹനത്തിനും പ്രത്യേകം നിറത്തിലുള്ള ടാഗാണ് ലഭിക്കുക. കാറിന് വാങ്ങിയ ടാഗ് ലോറിയിലൊട്ടിച്ച് വെട്ടിപ്പ് നടത്താതിരിക്കാൻ ടോൾ പ്ലാസകളിൽ ടാഗ് റീഡറുകൾക്ക് പുറമേ വാഹനങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നുവെന്ന് സ്വയം തിരിച്ചറിയുന്നതിനുള്ള ഒരു ഓട്ടോമാറ്റിക് വെഹിക്കിൾ ക്ലാസിഫിക്കേഷൻ അതായത് AVC സംവിധാനവും നിലവിലുണ്ട്. ഇൻഫ്രാറെഡ് സെൻസറുകൾ ഉപയോഗിച്ചാണ് ഇവ പ്രവർത്തിക്കുന്നത്. വാഹനം ടോൾ ലൈനിൽ കയറുമ്പോൾ തന്നെ ടാഗിലെ യുണീക് കോഡ് വായിക്കപ്പെടുന്നു. അതോടൊപ്പം AVC WIM ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ടോൾ ഈടാക്കാവുന്നതുമാണ്. കടന്നു പോകുന്ന വാഹനത്തിന്റെ ചിത്രം പകർത്തി സൂക്ഷിക്കുകയും ചെയ്യാം. പിന്നീട് പരാതികളോ തട്ടിപ്പുകളോ ഉണ്ടായാൽ അവ പരിശോധിക്കാനും ആവും. തട്ടിപ്പ് നടത്തിയാൽ ടാഗ് ബ്ലോക്ക് ആകും. ഒരു വണ്ടിയുടെ ടാഗ് പകർത്തി ഡ്യൂപ്ലിക്കേറ്റ് കാർഡ് ഉണ്ടാക്കി മറ്റൊരു വണ്ടിയിൽ ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയാൽ ടാഗ് ബ്ലോക്ക് ആവുന്നതാണ്. വാഹന ഉടമയുടെയും വാഹനത്തിന്റെ ഉടമസ്ഥാവകാശത്തിന്റെയും ഒക്കെ രേഖകൾ ഉറപ്പാക്കിയാണ് ടാഗ് വിതരണം ചെയ്യുന്നത്. ഒരേ കാർഡ് വിവിധ ടോൾ ബൂത്തുകളിൽ ഒരേ സമയം ഉപയോഗിച്ചാൽ അപ്പോൾ തന്നെ ടാഗ് ബ്ലോക്ക് ആകും. ഡിജിറ്റൽ ഇന്ത്യ മിഷൻ പദ്ധതിയുടെ ഭാഗമായ ഫാസ്ടാഗ് ഇന്ത്യൻ ഹൈവേ മാനേജ്മെന്റ് കമ്പനി, നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ദേശീയപാതാ അതോറിറ്റി എന്നിവയുടെ സംയുക്ത സംരംഭമാണ്. ഫാസ്ടാഗ് വഴി ഓരോ ദിവസവും ശേഖരിക്കുന്ന തുക അന്ന് തന്നെ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതുമാണ്. പിറ്റേന്ന് ഓരോ ടോൾ പ്ലാസയ്ക്കുമുള്ള തുക അവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റി നൽകും. ഓരോ ടോൾ പ്ലാസ വഴി എത്ര വാഹനങ്ങൾ കടന്നുപോയി, ഏതെല്ലാം തരം വാഹനങ്ങൾ കടന്നുപോയി, അവ എത്ര പ്ലാസയിലൂടെ കടന്നുപോയി, എവിടെ നിന്ന് എവിടേക്ക് തുടങ്ങിയ എല്ലാ വിവരങ്ങളും ഇതിലൂടെ ലഭിക്കുന്നതാണ്. വാഹനങ്ങളുടെ ആധാർ എന്നാണ് ഫാസ്ടാഗ് പൊതുവെ അറിയപ്പെടുന്നത്. ടോൾ നൽകുന്നതിനായി വാഹനങ്ങളുടെ കാത്തുനിൽപ്പ് ഒഴിവാക്കാമെന്നുള്ളതാണ് ഇതിന്റെ പ്രധാന നേട്ടം. വാഹനം നിർത്താതെ തന്നെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ വാഹനങ്ങൾക്ക് കടന്നു പോകാവുന്നതുകൊണ്ട് സമയലാഭവും ഇന്ധന ലാഭവും ഉണ്ടാകുന്നു. ഓൺലൈൻ സേവനം വഴിയുള്ള ഇടപാട് ആയതുകൊണ്ട് തന്നെ പണം കയ്യിൽ കരുതേണ്ടതില്ല എന്നതും ഒരു നേട്ടമാണ്. ഇലക്ട്രോണിക് ടോൾ കളക്ഷൻ സംവിധാനമായ ഫാസ്ടാഗിലൂടെ ടോൾ ബൂത്തുകളിലെ തിരക്ക് ഒഴിവാക്കുകയും നിലവിലെ സാഹചര്യത്തിന്റെ 5 ഇരട്ടി വേഗത്തിൽ വാഹനങ്ങൾക്ക് ടോൾ പ്ലാസ മറികടക്കാനും സാധിക്കും. ഇപ്പോൾ ഒരു വാഹനത്തിന് ടോൾ ബൂത്ത് മറികടക്കാൻ 15 സെക്കൻഡാണ് ദേശീയപാതാ അതോറിറ്റി നിർദ്ദേശിക്കുന്ന സമയം. പലപ്പോഴും ഇത് ദീർഘിപ്പിക്കാറുമുണ്ട്. ഫാസ്ടാഗിൽ ഇത് 3 സെക്കൻഡ് സമയമായി ചുരുങ്ങും. കടന്നു പോകുന്ന വാഹനങ്ങളിൽ പതിപ്പിച്ചിരിക്കുന്ന ഫാസ്ടാഗ് ചിപ്പ് റേഡിയോ ഫ്രീക്വൻസി വഴി തിരിച്ചറിഞ്ഞ് അക്കൗണ്ടിൽ നിന്ന് ടോൾ തുക അടയ്ക്കുന്നതിനാൽ ഉപയോക്താവിനും ഇത് നേട്ടമാണ്. മാത്രമല്ല ടോൾ പ്ലാസ അധികൃതർക്കും ജോലി കുറയുകയും ചെയ്യുന്നു. നിലവിൽ ഒരു ടോൾ ബൂത്തിലൂടെ 1 മണിക്കൂറിൽ 240 വാഹനങ്ങൾ വരെ കടന്നു പോകാനാണ് ശേഷിയുള്ളത്. ഇത് 1200 വാഹനങ്ങൾക്ക് കടന്നു പോകാവുന്ന ശേഷിയിലേക്ക് ഓരോ ടോൾ ബൂത്തും ഉയരുമെന്നാണ് ഇതിന്റെ പ്രധാന നേട്ടം. തിരക്കില്ലാതാക്കാൻ കഴിയുമെന്നതാണ് പ്രതീക്ഷയും. നിലവിൽ ഫാസ്ടാഗ് ഉപയോഗിച്ച് ടോൾ അടയ്ക്കുമ്പോൾ 2.5% ഡിസ്കൗണ്ടും ലഭിക്കും. December 15 മുതൽ ഫാസ്ടാഗ് നിർബന്ധമാക്കുന്നതോടെ ടോൾ പ്ലാസകളിൽ ഒരു ഫാസ്ടാഗ് കൗണ്ടറും ഒരു ക്യാഷ് കൗണ്ടറുമാണ് ഉണ്ടാവുക. ഫാസ്ടാഗ് ഉള്ള വാഹനങ്ങൾ പെട്ടെന്ന് ഫാസ്ടാഗ് കൗണ്ടറിലൂടെ കടന്നു പോകുമ്പോൾ ഫാസ്ടാഗ് ഇല്ലാത്ത വാഹനങ്ങൾ ക്യാഷ് കൗണ്ടറിൽ നിലവിലെ പോലെ ടോൾ കൊടുത്ത് പോകേണ്ട അവസ്ഥയും ഉണ്ടാകും.
ഫാസ്ടാഗില്ലാതെ ഫാസ്ടാഗ് കൗണ്ടർ വഴി പോയാൽ ടോൾ തുകയുടെ ഇരട്ടി ഈടാക്കുകയും ചെയ്യുന്നു. അതേസമയം ക്യാഷ് കൗണ്ടറിലൂടെ കടന്നു പോയാൽ നിലവിലുള്ള ടോൾ തുക അടച്ച ഇപ്പോൾ തുടരുന്ന രീതിയിൽ കടന്നു പോകാവുന്നതാണ്. വർഷങ്ങളായി വിദേശ രാജ്യങ്ങളിലൊക്കെ നിലനിന്നിരുന്ന അത്യാവശ്യം തഴക്കവും പഴക്കവുമൊക്കെയുള്ള ഒരു സാങ്കേതിക വിദ്യയാണിത്. അതുകൊണ്ട് തന്നെ തട്ടിപ്പുകളും വെട്ടിപ്പുകളുമൊക്കെ മനസ്സിലാക്കി അവ ഒഴിവാക്കാനുള്ള അടിസ്ഥാന മുൻകരുതലുകൾ ഫാസ്ടാഗിൻ്റെ കാര്യത്തിലും എടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു പരിധിവരെ സുരക്ഷിതവുമാണ്. ഫാസ്ടാഗ് സ്വന്തം ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കണിശമായും വാഹന വിൽപ്പനയ്ക്ക് മുൻപേ അത് ബ്ലോക്ക് ചെയ്യേണ്ടതാണ്. ഫാസ്ടാഗ് നഷ്ടപ്പെടുമ്പോഴും ബാങ്കിന്റെ കസ്റ്റമർ കെയർ മുഖേന ഉടൻ ബ്ലോക്ക് ചെയ്യണം. രാജ്യത്തെ മിക്കവാറും എല്ലാ ടോൾ പ്ലാസകളിലും ഫാസ്ടാഗിനായി ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഏതെങ്കിലും കാരണവശാൽ ഫാസ്ടാഗ് റീഡ് ചെയ്യാതെ വന്നാൽ സ്കാൻ ചെയ്യുവാൻ ബുദ്ധിമുട്ടുമാകും. എന്നാൽ അതിന് ബദൽ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. പറ്റിക്കലിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ടാഗ് ക്ലോണിംഗ് ആണ്. അതായത് നിങ്ങളുടെ ഫാസ്ടാഗ് വണ്ടിയുടെ ഗ്ലാസ്സിൽ ഒട്ടിച്ചു വെച്ചതായതിനാൽ റീഡർ ഉപയോഗിച്ച് പകർത്തി ഡ്യൂപ്ലിക്കേറ്റ് കാർഡ് ഉണ്ടാക്കി മറ്റൊരു വണ്ടിയിൽ ഉപയോഗിക്കാവുന്നതാണ്. പണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് നഷ്ടപ്പെടുകയും ചെയ്യും. ഇത്തരത്തിലുള്ള തട്ടിപ്പ് വിദേശ രാജ്യങ്ങളിൽ പരക്കെ ഉണ്ടായിരുന്നു. അത് ഒഴിവാക്കാനായി വാഹന ഉടമയുടെയും വാഹനത്തിന്റെ ഉടമസ്ഥാവകാശത്തിന്റെയും ഒക്കെ രേഖകൾ ഉറപ്പാക്കി KYC-യിലൂടെയാണ് ഫാസ്ടാഗുകൾ വിതരണം ചെയ്യുന്നത്. ഇത്തരം ഫാസ്ടാഗുകളുടെ ഉപയോഗം തടയാൻ ഒരേ കാർഡ് നിശ്ചിത ദൂരപരിധിക്ക് പുറത്തുള്ള ടോൾ ബൂത്തുകളിൽ ഒരേ സമയം ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്ന് കൂടി പരിശോധിക്കപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ ടാഗ് ബ്ലോക്ക് ചെയ്യപ്പെടും. തുടർന്ന് പരാതികൾ ഉണ്ടാവുമ്പോൾ ക്യാമറ ദൃശ്യങ്ങൾ പ്രശ്നപരിഹാരത്തിനായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. ഫാസ്ടാഗുകൾ നിർബന്ധമാക്കുന്നതോടെ അതിനോടനുബന്ധിച്ച വലിയ തോതിലുള്ള പരാതികളും പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന കാര്യം തീർച്ചയാണ്. കാരണം നിലവിൽ വളരെ ചെറിയൊരു ശതമാനം വാഹനങ്ങൾ മാത്രമേ അത് ഉപയോഗപ്പെടുത്തുന്നുള്ളൂ. December 15 മുതൽ നിർബന്ധമാക്കുന്നതോടെ ഇന്ത്യ മൊത്തം എല്ലാ ബൂത്തുകളിലും നിന്നുള്ള പ്രോസസ് റിക്വസ്റ്റുകൾ വരും. ഇതിനാൽ പലയിടത്തും സെർവർ തകരാറുകൾ ഉണ്ടാവാനുള്ള സാധ്യതകളും ഏറെയാണ്. പൊതുവെ സർക്കാർ സംവിധാനങ്ങളിൽ നെറ്റ്വർക്ക് ട്രാഫിക്കിനെ കുറിച്ചും കമ്പ്യൂട്ടർ ശേഷിയെക്കുറിച്ചുമൊക്കെ വേണ്ട രീതിയിൽ വിലയിരുത്തലുകൾ നടക്കാതെ പ്രയോഗത്തിൽ കൊണ്ടുവരാറാണ് പതിവ്. അതിനാൽ തുടക്കത്തിൽ കുറച്ച് നാളുകളെങ്കിലും ഫാസ്ടാഗ് വഴി ഉണ്ടാകുന്ന ഗതാഗത കുരുക്കുകൾ ടോൾ ബൂത്തുകളിൽ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ ഗതാഗത പ്രശ്നത്തിന് ശാശ്വത പരിഹാരം തന്നെയാണ് ഫാസ്ടാഗ്.